അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രഞ്ജിത്തേട്ടനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോഴിക്കോടുള്ള എന്താ പറയാ, ഒരു കിടിലൻ ബ്രീഡറാണ്, 10 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അവരെ ഫാമിൽ ഒരുപാട് ഫിഷുകളുണ്ട്, വെറൈറ്റി വെറൈറ്റി ഫിഷുകളുണ്ട് സെയിലിന്. അപ്പോൾ ശ്രിമ്പ് അത്യാവശ്യം കൊടുക്കാണ്ട് ഹോൾസെയിലായിട്ട് കടയൊക്കെയാണെന്നുണ്ടെങ്കിൽ റീറ്റെയിലായിട്ടൊക്കെ കൊടുക്കാനുണ്ട്. വലിയ വലിയ സിമെൻറ്റിൻ്റെ ടാങ്കിലാണ് ചെയ്യുന്നത്. പിന്നെ അവർ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് ഗാലക്സി അക്വ എന്ന് പറഞ്ഞ ഫാം. പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഏകദേശം ഒരു 6 മണിക്ക് ശേഷമാണ് ഫ്രീ ആവുക. ഡെയിലി വർക്കുണ്ട്, പിന്നെ വാട്സപ്പിൽ മെസ്സേജ് കിട്ടും, പിന്നെ ഞായറാഴ്ച ഫുള്ള് ഫ്രീ ആണ്. അപ്പോൾ കോള് അറ്റൻഡ് ചെയ്യൽ ചിലപ്പോൾ കുറവും ബാക്കി സമയത്ത്. ഈ 6 മണിക്ക് ശേഷം വിളിച്ചാൽ അവർ കോൾ അറ്റൻഡ് ചെയ്യും, കാരണം വർക്കിലാവും ചിലപ്പോൾ. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ അവർ 10 വർഷമായിട്ട് പിടിച്ച് നിൽക്കാനുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണെന്നാണ്. അപ്പോൾ എന്ത് മേഖലയിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മാക്സിമം വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു ബ്രീഡർ അടുത്താണ്. എന്റെ ഷോപ്പിന്റെ പേര് തന്നെയാണ്, ഈ ഫാമിന്റെ പേരും ഗാലക്സി. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചോക്കാം ഈ ഫാമിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും, ഇപ്പൊ ഏതൊക്കെയാണ് സെയിലുള്ളതെന്നും കൂടിയും ഇവർ പറയട്ടാ. നമ്മുടെ ഗാലക്സി അക്വ എന്നാണ് എന്റെ ഫാമിന്റെ പേര്. ഓക്കെ. നമ്മുടെ ഹോമിയോപ്പോളജിന്റെ അടുത്താണ്, കാരപ്പറമ്പ് ഹോമിയോപ്പോളജിന്റെ അടുത്തായിട്ട് വരും. ഓക്കെ. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ശ്രീലക്ഷ്മി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ വേറൊരു പുള്ളിയും കൂടി ഇരുന്നിട്ടാ മാറി നിൽക്കാണ്, ഇന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. എന്താ പേരെന്താ? സൂര്യകിരൺ അല്ലേ. ഓക്കെ. ഇപ്പൊ ഏതൊക്കെ വിഷയം കൂടെ സെയിൽ? മെയിനായിട്ട് ഗപ്പിയാണ് നമ്മള് ചെയ്തോണ്ടിരിക്കുന്നത്. ഇവിടെ സെയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങള് പെട്ടെന്ന് കയറി വന്നാൽ ഇവിടെ സാധനം ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് ഫാം വീട് എടുക്കണം എന്നുള്ള ലെവലിൽ വന്നാണ്. അപ്പൊ ഗപ്പീസ് ഇപ്പൊ സെയിലിന് കുറവാണ്. പിന്നെ വേറെ ഏതൊക്കെ വെറൈറ്റീസ് അല്ലേ? ആ, വിഡോസ് ചെയ്യുന്നുണ്ട്, ഗപ്പീസ് ചെയ്യുന്നുണ്ട്, പിന്നെ കോളർ ബ്ലൂ ചെയ്യുന്നുണ്ട്. ആ, അതൊക്കെ ഇപ്പൊ ഗപ്പീസ് ഒക്കെ കുറെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്, ഏകദേശം 1 മാസം 1.5 മാസം ആകുമ്പോഴേക്കെല്ലാം. അപ്പോ ഒരു 2 മാസം കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് വീഡിയോ എടുക്കും. നല്ല സാധനമൊക്കെ സെറ്റ് ആക്കി. പിന്നെ ഷ്രിമ്പ് ബ്ലൂ കൊടുക്കണ്ടല്ലോ. ഷ്രിമ്പ് ബ്ലൂ അത്യാവശ്യം കൊടുക്കാറുണ്ട്. ആ, ഓക്കെ. അപ്പൊ അതിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ കാണാം. അപ്പൊ സത്യത്തിൽ ഞാൻ ഞെട്ടിയിട്ടുണ്ട്, കാരണം എന്താ വെച്ചാൽ ഒരുപാട് അക്വേറിയങ്ങളുണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, സിസ്റ്റം ടാങ്കാണ്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ. എന്നോട് എന്താ പറയുക, നബിയിലൊക്കെ പറഞ്ഞിരുന്നു രഞ്ജിത്തേട്ടൻ്റെ ഫാം കണ്ടാൽ നെട്ടുന്നു, കാരണം അത്രയധികം അക്വേറിയങ്ങളുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അക്വേറിയങ്ങൾ. അതേമാതിരി തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയ സിമെൻറ്റിൻ്റെ കുളങ്ങളുണ്ട്, അതായത് ശ്രിമ്പിനെ വളർത്താൻ വേണ്ടി മാത്രം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ഉള്ളതും അത്യാവശ്യം സെയിൽ അടക്കുന്ന ഒരു വെറൈറ്റിയാണ് ഷ്രിമ്പ്. പിന്നെ അവർ നമുക്കൊരു ഉപദേശം കൂടി തന്നിട്ടുണ്ട്, ഈ വീഡിയോയിൽ ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ആൾ അത്രയും തിരക്കുള്ള സമയത്ത് പോലും ഇതിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ കുളങ്ങളുണ്ട്, അതിൽ കൂടുതൽ ഷ്രിമ്പിനെ വളർത്തിയിരുന്നത്. ഇതിൽ കുറച്ച് ഗപ്പീസ് ഉണ്ട്, കാരണം സെയിലായപ്പോൾ. എന്നാലും അതിന് താഴ്ത്തുണ്ട്, അത് ഞാൻ വേറെ വീഡിയോയിൽ ഇതിൽ തന്നെ അക്വേറിയത്തിലിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറച്ച് വെറൈറ്റീസ് സെയിലിനുണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, പക്ഷേ കുറേയൊക്കെ സെയിലായി പോയി. അപ്പോൾ ഉള്ള വെറൈറ്റീസും കാണിക്കുക, അവർക്ക് നമ്മളോട് എന്താ പറയുക, നമ്മളെ വ്യൂസിനോട് പറയാനുള്ള കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ രഞ്ജിത്തേട്ടൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ മത്സ്യം വളർത്തുന്നുണ്ട്, പക്ഷെ അന്ന് അതൊരു ഹോബി മാത്രമായിരുന്നു. ഇനി മത്സ്യം വളർത്തിൽ നിന്ന് എനിക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഇതൊരു ബിസിനസ് ആക്കി മാറ്റിയിട്ട് ഏകദേശം ഒരു 10 വർഷമായി കാണും. അപ്പൊ ഇവിടെ ഇത്രയും വലിയ സിമെന്റ് കുളത്തിലാണ് അവര് ശ്രിമ്പിനെ വളർത്തുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സെയില് നടക്കുന്നതുകൊണ്ടാണ് അത്യാവശ്യം നല്ല എന്താ പറയാ ലാഭകരമായൊരു സംഭവം തന്നെയാണ് ശ്രിമ്പ് ഗപ്പിയെ പോലെ തന്നെ. അതിന് നോർമൽ ഫുഡും കാര്യങ്ങളും കൊടുത്താൽ മതി. പിന്നെന്താ പറയുക, ഒന്ന് ചെറുതായിട്ടൊന്ന് കെയർ ചെയ്യണം. രഞ്ജിത്തേട്ടാ, ശ്രിമ്പ് എത്ര വെറൈറ്റീസ് ഉണ്ട്? തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റുന്നതാണ് ഈ ശ്രിമ്പ്? ഒരു 5 വെറൈറ്റി ഷ്രിമ്പ് ഉണ്ട്. ഇപ്പൊ നമുക്ക് സെയിലുള്ളത് ഇലക്ട്രിക് ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഗോൾഡൻ ബാക്ക് യെല്ലോ ഉണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഷ്രിമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഏത് തുടക്കക്കാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷാണ് ഷ്രിമ്പ്. ഇതിന് ഫീഡായിട്ട് നമുക്ക് ഇലകള് ബോയിൽ ചെയ്ത് കൊടുക്കാം, പിന്നെ മത്സ്യത്തിന്റെ ഏത് ഫിഷ് ഏത് ഫുഡാണെങ്കിലും അവർ കഴിച്ചോളൂ. അങ്ങനെ നമുക്ക് പിന്നെ തുടക്കക്കാരായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇതൊരു സാമ്പത്തിക ലാഭം മാത്രം കണ്ടുകൊണ്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങരുത്.
ഫിഷിനെ സ്നേഹിക്കാനും അതിനെ പരിചരിക്കാനും സമയവും മനസ്സും ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു മേഖലയിൽ വിജയിക്കാനാവൂ. ഇതേതാ വെറൈറ്റി? ജപ്പാനീസ്? ജപ്പാൻ ബ്ലൂ റെട്ടെയിൽ അല്ലേ? അയ്യോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ, നല്ല കളർഫുൾ ആയതാണ്. ഹലോ, ഇത് സീബ്രൻ്റെ അല്ലേ? ഇതൊക്കെയാണ് ഇപ്പൊ മാർക്കറ്റില്. അല്ല, കുറച്ച് നന്നായി മൂവിങ്ങള ടൈപ്പ് അല്ലത്. ഒരു മാസമായ ഒരു മാസമല്ല. ഇത് പ്ലാറ്റിന്റെ കുഞ്ഞുങ്ങളല്ല. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താ? ഇത് നമ്മളെ യൂജി ഫിൽട്ടർ ആണ്. ഇതൊന്നും വെള്ളം നല്ല ക്ലീൻ ആയിട്ട് നിക്കുന്നുണ്ടല്ലോ. ശരിയാണ്, ശരിയാണ്. എഞ്ചിൻ ഉണ്ടല്ലോ. ഇത് ഏതാ എഞ്ചില്? മാർബിൾ എഞ്ചിൻ. ഈ എഞ്ചിലിനൊക്കെ ശ്രദ്ധിക്കാൻ വേറെ ഫുഡൊക്കെ ഉണ്ടോ ഗപ്പീസിന്റെ അല്ലാണ്ട്? ഇല്ലല്ല, നമുക്ക് എഞ്ചിലിന് ലൈഫ് ഫീഡ് കൊടുക്കാം, പിന്നെ ഗപ്പീസിന്റെ എല്ലാ ഫീഡും കഴിക്കുന്നു. കഴിക്കുന്നുണ്ടല്ലോ അല്ലേ. ബ്രീഡിംഗ് ഒക്കെ ഉണ്ടോ ഇവിടെ? ആ ഉണ്ടല്ലോ. ബ്രീഡിംഗ് ഇട്ടുള്ളത് അല്ലല്ല, സെയിലിനുള്ള. ഇതേതാ വെറൈറ്റി എന്ന് പറഞ്ഞു? മാർബിൾ. മാർബിൾ തന്നെയല്ലേ? ബ്ലാക്കിന്റെ കുഞ്ഞുങ്ങളല്ല. ആ അത് ഞാൻ കണ്ടോ അവിടെ. ഇത് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള. അയ്യോ എനിക്കേട്ടാ, ഇതൊന്ന് പറഞ്ഞോ. ഗാലക്സി ബ്ലൂ ടൈലാണ്. അതിന്റെ പ്രത്യേകത ടൈൽ അല്ലേ? ആ ടൈലും നല്ല പ്രിന്റും ആണ്, നല്ല മൂവ്മെന്റ് ഉള്ള സാധനമാണ്. അത്യാവശ്യം കൊടുക്കാനുണ്ടത് ഉണ്ടല്ലോ. ഇത് വൈറ്റ് ടൈൽ. ഇത് വൈറ്റ് ടൈൽ പിങ്ക് ഉള്ളത് കൊടുക്കാനുണ്ടല്ലോ അല്ലേ? ആ അതെല്ലാം ഉണ്ട്. ഇതിന്റെ ടൈൽ ഉണ്ടാവില്ല? ആ നല്ല ബ്രോഡ് ആയിട്ടുള്ള ടൈലാണ്. പിന്നെ കാണാൻ ഒരു കളർഫുൾ അല്ലേ. അത്യാവശ്യം കുഞ്ഞുങ്ങളെ കിട്ടും ചെയ്യല്ലോ. ഇതേതാ വെറൈറ്റി? ഇത് വിഡോ ടെട്രയാണ്. സീബ്ര വിഡോ ടെട്ര അല്ലേ. ഇതെങ്ങനെ ബ്രീഡിംഗ് ഒക്കെ ഇങ്ങനെ ഒരുമിച്ചിട്ട് നടക്കുമോ? എന്നിട്ടാണ് നമ്മളത് ബ്രീഡിംഗ്. ആ മെയിലും ഫീമെയിലും മാറ്റിട്ടിട്ട് കണ്ടീഷൻ ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം ഒന്നിച്ചിട്ട് വിടുന്നല്ലേ. ഓക്കെ. ഇത് ഇതിന്റെ ബ്ലൂ ടൈപ്പാണ്. അഞ്ചാറ് വെറൈറ്റി വരുന്നുണ്ട്. അത് ശരി. ഈ ഒരു വെറൈറ്റിന്റെ അഞ്ചാറ് വെറൈറ്റീസ് ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? അതിലിപ്പോ ബ്ലൂ ഉണ്ട്, നമ്മളിട്ട് പിങ്ക് ഉണ്ട്. ഇതേതാ? ഐവ. അത് ഐവറി ആണ്. ഐവറി. ഇതിന്റെ തന്നെ? ഇതിന്റെ പിങ്ക് ആണ്. ഇത് വിഡോന്റെ. വിഡോന്റെ പിങ്ക് അല്ല. ഇതെങ്ങനെ സെയിലുണ്ടോ സാധനം? ഇതിപ്പോ സെയിലിനില്ല, സെയിലാവണം. കുഞ്ഞുങ്ങളായിട്ട് കുഞ്ഞുങ്ങളെ കാണിക്കാം. ഏകദേശം ഒന്നര മാസം ഒക്കെ കഴിഞ്ഞുണ്ടാവും. ഉണ്ടാവും. അപ്പോഴേക്കും. ഇതേതാ വെറൈറ്റി? ഇതോ അതിന്റെ ഗ്രീൻ ആണ്. ഗ്രീൻ ആണല്ലേ. ഇതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഈ ഫിഷിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ? അതിപ്പോ കുറച്ചായിട്ടുള്ള ഒരു ഇറങ്ങിയത്. അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട് ഈ ഒരു വെറൈറ്റിക്ക്. അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട് ഇപ്പൊ അല്ലേ. പിന്നെ കുറച്ച് നല്ല ഒരു പെട്ടെന്ന് ചപ്പ് കൂടില്ല. ഇല്ലല്ല, റെഡ്. ഇതതിന്റെ വേറെ ഉണ്ടാവില്ല. പിന്നെ ഓറഞ്ച്. പിന്നെ ഇത് ഓറഞ്ച് അല്ലേ. ഓക്കെ. അയ്യോ ഇത് പ്ലാറ്റിൽ ഏതാണ്? പുതിയ വെറൈറ്റിയാ? പുതിയതല്ല, പഴയ വെറൈറ്റി. പഴയ വെറൈറ്റി അല്ലേ. പിന്നെ ഇതോ? ബ്ലാക്ക് സോട്ടൈൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റി അല്ലേ. ഇത് സെയിലുണ്ടാവും? അത് കുട്ടികളെ കൊടുന്നിട്ടുള്ളല്ലേ. ഇതൊക്കെ മാർക്കറ്റിൽ ഇനി പുതിയ ആവാനുള്ള സംഭവങ്ങളല്ലേ. ലേറ്റസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നതാണ്, മാർക്കറ്റ് വന്നു തുടങ്ങിയല്ലേ. ഇത് ഇതില് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ. ഇതിന്റെ പേരെന്താ? അത് പോളാർ ബ്ലൂ ചിക്ലിക്സ് ആണ്. ഓക്കെ. ഇതിങ്ങനെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ബ്രീഡിംഗ് ഇറങ്ങും? മെയില് ഫീമെയിലും മാറ്റിയിട്ടാലാണ് ബ്രീഡ് ആവുന്നത്. അത് എഗ് ചെയ്തിട്ടാണ് ബ്രീഡ് ആവുന്നത്. എഗ് ചെയ്തിട്ടാണല്ലേ. അതായത് ഇതിന് ബ്രീഡിംഗ് ആയി കഴിഞ്ഞാല് ഫീമെയിലും മാറ്റിണോ? അല്ലല്ല, മെയിലും ഫീമെയിലും ഒരു പേരെന്നെ നമ്മള് മാറ്റിയിട്ടാ മതിയല്ലേ. അപ്പൊ സാധനം സെറ്റ് ആവില്ല. ഇതെങ്ങനെ മനസ്സിലാക്കാം മെയിലും ഫീമെയിലും?
അത് ഫീമെയിലിന്റെ അടിയിൽ ഒരു എഗ് ആയി കഴിഞ്ഞാൽ ഒരു റോസ് റെഡ് കളർ ആയിട്ട് വരും. റെഡ് കളർ ഓക്കെ ഓക്കെ ഓക്കെ. വേറൊരു ബാച്ചാണ് ഇതിന്റെ, വേറൊരു ബാച്ചല്ലേ. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പൊ നന്നായിട്ട് മൂവിംഗ് ഉണ്ട്, നല്ല മൂവിംഗ് ഉള്ളൊരു ഫിഷ് ആണല്ലേ. ഈ ഒരു ഐറ്റം മാർക്കറ്റിൽ വന്നിട്ട് ഒരുപാട് കാലം ജീവനം കൊണ്ട് മണ്ടി വിളിച്ച് നിക്കുന്നുണ്ട്. ഇതിന്റെ ബേബീസ് എവിടെ? ആ, ഇതിന്റെ കുഞ്ഞുങ്ങളാണിതല്ലേ. അത്യാവശ്യം കുട്ടികളെ കിട്ടുന്നു തോന്നുന്നുണ്ടല്ലേ. കിട്ടും, 100 കുട്ടികളൊക്കെ വിളിച്ച് കിട്ടുന്നുണ്ടല്ലേ. സത്യത്തില് ഈ ഒരു വീഡിയോ, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ്. കാരണം ഞാൻ ജൂനിയേഴ്സ്കാർഡ് വീഡിയോ എടുക്കാൻ ചെന്നാണ്. അത് അതുവഴി നമ്മളെ നബീലിൻ്റെ ഫാം വീഡിയോ എടുത്ത്, ആ രണ്ട് വീഡിയോ എനിക്ക് കിട്ടി. പോരാ നേരത്താണ് ഇങ്ങനെ ഫാം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണട്ടെ എന്ന് ചോദിച്ച് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് ചെറിയ ചെറിയ പോരായ്മകളുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കും. അപ്പോൾ എന്തായാലും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ, അല്ലെങ്കിൽ നല്ലൊരു ഫാം വീഡിയോയിൽ വീണ്ടും കാണാം. ബാക്കിയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഇനി സെയിലാവും. ഒരു 2 മാസം കഴിഞ്ഞാൽ വീണ്ടും വരും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ ഓക്കെ, ബൈ.